എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി സേവന വെൽഫെയർ ഫോറം. അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മാളിയേക്കൽ റോഡ് സേവന വെൽഫെയർ ഫോറം എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കായി അനുമോദനം സംഘടിപ്പിച്ചു. ബറാമി ഹാളിൽ നടന്ന പരിപാടി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഏതൊരു വ്യക്തിയും ഉന്നത വിജയങ്ങൾ നേടുമ്പോൾ അല്ലെങ്കിൽ ഉന്നതങ്ങൾ കീഴടക്കുമ്പോൾ അവരെ സമൂഹം ആദരിക്കുന്നത് പുതിയ ആളുകൾക്ക് ആ രംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടാക്കാൻ കൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു വാർത്ത, ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടുള്ള മൂന്നാമത്തെ ജില്ലയായി മാറിയാൻ കോഴിക്കോട് ജില്ലയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറെ അഭിമാനകരമായി തോന്നുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് നമ്മൾ 9-ാം സ്ഥാനത്തോ മറ്റുമായിരുന്നു. അത് 3-ാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയുമായി അക്കാര്യം സംസാരിക്കുകയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനം തുറന്നു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് വലിയ ആശങ്കക്കിടയില്ല എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സേവന വെൽഫെയർ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അജ്മൽ എം പി അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി ചെമ്മങ്ങാട് ബീറ്റ് ഓഫീസർ മുഹമ്മദ് റിയാസ്, സാമൂഹ്യ പ്രവർത്തകൻ സി അബ്ദുൾ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. ആയിഷ റസീന പി പി കരിയർ ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. സേവന വെൽഫെയർ ഫോറം സെക്രട്ടറി മുഹമ്മദ് അനീഷ്, ട്രഷറർ എം പി ഫൈസൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ.